നമസ്കാരം ഒരു ബജറ്റ് കൂടി കേരളത്തിന് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു ധനമന്ത്രി ബാലഗോപാൽ ഇന്ന് കേരളത്തിൻ്റെ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ് ബജറ്റ് കേരളം ചർച്ച ചെയ്യുന്നു വിലയിരുത്തുന്നു ആധികാരികമായി തന്നെ നമുക്കും അത് ചർച്ച ചെയ്യേണ്ടതുണ്ട് ഈ വരുന്ന മണിക്കൂറിൽ ഒരു മണിക്കൂർ വിശദമായി ചർച്ച ചെയ്യാം എന്തായാലും ബജറ്റിനെ സംബന്ധിച്ച് കൃഷിക്കും വ്യവസായത്തിനും അതുപോലെ ഐ ടി ക്ഷേമ പദ്ധതികൾക്കും സാമൂഹിക പദ്ധതികൾക്കും പെൻഷനും ഒക്കെ മുൻതൂക്കം നൽകുന്നു അധിക നികുതി ഭാരമില്ലാത്ത ഒരു ബജറ്റ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും എന്തായാലും ഈ ബജറ്റിൽ എന്തൊക്കെയാണ് നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ട കാര്യം കേരളത്തിന് വരും ദിവസങ്ങളിൽ ഈ ബജറ്റ് ഗുണം ചെയ്യുമോ അതോ ദോഷമായിരിക്കുമോ അല്ലെങ്കിൽ ഇത് യാതൊരു തരത്തിലും പ്രതിഫലിക്കാതെ പോകുമോ ഇതൊക്കെയാണ് വരുന്ന മണിക്കൂറിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ആരാന്ന് നോക്കാം അതിനു മുമ്പ് കേരളാവശ്യം ചോദിക്കുകയാണ് ഈ ബജറ്റിൽ എന്തു ഗുണം